ശ്രദ്ധക്ഷണിക്കൽ ശ്രീ സി എച്ച് കുഞ്ഞമ്പു. സർ, വിലത്തകർച്ച മൂലം ഗുരുതര പ്രതിസന്ധിയിലായ കേര കർഷകരെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നതാണ് ഈ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം. സർ, കേരളത്തിലെ നാളികേര കർഷകർ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. നാളികേരത്തിൻ്റെയും കൊപ്രയുടെയും വിലത്തകർച്ച മൂലം കേര കർഷകർ, കർഷക തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളികൾ, കൊപ്ര കച്ചവടക്കാർ തുടങ്ങി എല്ലാവരും പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഈ വിലത്തകർച്ച കേരളത്തിലെ 42 ലക്ഷത്തിലേറെ വരുന്ന കേര കർഷകരെ തീരാ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര കരാറുകളും ഈ അടുത്ത കാലത്ത് ഇന്ത്യ ഒപ്പുവെച്ച ഇന്തോ പസഫിക് കരാറും അനിയന്ത്രിതമായി നാളികേരവും നാളികേര ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ നാളികേരത്തിൻ്റെ വിലത്തകർച്ചയ്ക്ക് കാരണമായത്. ഇത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ചു. ഗ്രാമീണ ജനങ്ങളുടെ നിത്യജീവിതം ദുരിതപൂർണമാക്കി. കൊപ്ര സംഭരിക്കാനുള്ള കേന്ദ്ര ഏജൻസിയാണ് നാഫെഡ്. അവരുടെ നിഷേധാത്മകമായ നിലപാട് സംവരണം അട്ടിമറിച്ചു. കർഷക വിരുദ്ധമായ നിലപാടാണ് കേന്ദ്ര ഏജൻസിയായ നാഫെഡ് എടുത്തത്. എണ്ണ ഉൽപ്പാദക സംഘങ്ങളോ കമ്പനികളോ നാളികേര സംഭരിക്കാൻ പാടില്ല എന്ന നിബന്ധന നബാർഡ് കൊണ്ടുവന്നു. അതുകൊണ്ട് കേര ഫെഡിന് സംഭരിക്കാനുള്ള അനുവാദമില്ലാതായി. മികച്ച നിലയിൽ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം സഹകരണ സംഘങ്ങളുണ്ട്. അവർക്കും സംഭരിക്കാൻ അവകാശമില്ല. ഈ നിലപാട് മൂലമാണ് നാഫെഡ് കൊപ്ര സംഭരണത്തെ അട്ടിമറിച്ചത്. ഒരു പൊതുമാർക്കറ്റിൽ 28 രൂപ വിലയുണ്ടായിരുന്ന നാളികേരത്തിന് സംസ്ഥാന സർക്കാർ 32 രൂപ വില നിശ്ചയിച്ചു, സംഭരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ 5 സംഘങ്ങൾ മാത്രമാണ് സംഭരണം ഏറ്റെടുത്തത്. ഒരു വർഷത്തിൽ ഒരു തെങ്ങിൽ നിന്ന് 50 നാളികേരം മാത്രമേ സംഭരിക്കൂ എന്ന നിബന്ധന സംസ്ഥാനത്ത് ഈ നാളികേര സംഭരിക്കുമ്പോൾ ഏർപ്പെടുകയുണ്ടായി. അത് ഒഴിവാക്കുകയും ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ നാളികേരവും സംഭരിക്കുമെന്ന് എന്ന നിലപാടും എടുക്കണമെന്നാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. പൊതുമാർക്കറ്റിൽ 28 രൂപ ഉണ്ടായിരുന്ന നാളികേരത്തിന് 32 രൂപയാക്കിയ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്. കിൻഡലിന് 9200 രൂപ വിലയുണ്ടായിരുന്ന മിൽക്ക് കൊപ്രയ്ക്ക് 8700 രൂപയായി വില കുറഞ്ഞു. ഉണ്ടക്കൊപ്രയ്ക്ക് 16200 രൂപയിൽ നിന്ന് 14100 രൂപയായി കുറഞ്ഞു. കൊട്ടത്തേങ്ങക്ക് 9750 രൂപ ഉണ്ടായിരുന്നത് 9000 രൂപയായും കുറഞ്ഞു. അപ്പോൾ എല്ലാ രംഗത്തും വില കുറഞ്ഞു വരികയാണ് ചെയ്തത്. ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായി തകർന്നുപോയ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ മൂലം ദുരിതമനുഭവിക്കുന്ന നമ്മുടെ നാട്ടിലെ കർഷകരുടെ എല്ലാ പ്രതീക്ഷയും ഇതോടുകൂടി ഇല്ലാതായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വൻതോതിൽ മൂലധന നിക്ഷേപം നടത്തിയാൽ മാത്രമേ കേര കർഷകരെ രക്ഷിക്കാൻ കഴിയൂ. നാളികേരത്തിൻ്റെ വില വിവിധങ്ങളായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കണം. ഇതിനായി നാളികേര വികസന ബോർഡിൻ്റെ സഹായത്തോടെ 8000ത്തോളം സൊസൈറ്റികളും 500ലേറെ ഫെഡറേഷനുകളും 29 കമ്പനികളും രൂപീകരിക്കേണ്ടായി. എന്നാൽ നാളികേര ബോർഡിൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായം ലഭിക്കാതെ ഈ സംവിധാനമാകെ താറുമാറാവുകയും ചെയ്തു. കേരളത്തിൻ്റെ ഉൽപ്പന്നമാണ് നാളികേരം. ലക്ഷക്കണക്കായ നാളികേര കർഷകരെ വിലത്തകർച്ച സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. സർക്കാർ നിശ്ചയിച്ച 32 രൂപയ്ക്ക് കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നാളികേരവും സംഭരിക്കാൻ എല്ലാ പഞ്ചായത്തുകളിലും സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്തണമെന്ന ആവശ്യം അംഗീകരിക്കണമെന്ന് ഈ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അംഗം, ഈ പ്രമേയത്തിലൂടെ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന വിഷയം വളരെ ഗൗരവം അർഹിക്കുന്ന ഒന്നാണ് സർ. അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളെല്ലാം തന്നെയാണ് കേരളത്തിലെ നാളികേര സംഭരണത്തിന് ഏറെ തടസ്സമുണ്ടാക്കുന്നൊരവസ്ഥ വന്നുവിട്ടത്. സർ, ആഗോള വാണിജ്യ കരാറുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അവയിൽ പലതും രാജ്യത്തിൻ്റെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്നവ അല്ല എന്ന് ഉള്ളതൊരു വസ്തുതയാണ്. 2022 മെയ് മാസത്തിൽ ജപ്പാനിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇന്ത്യ, ഇന്തോനേഷ്യ, മലേഷ്യ, വിയറ്റ്നാം തുടങ്ങി 13 രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക് ഉടമ്പടിയിൽ കൃഷി ഒരു പ്രധാന ഘടകമായിരുന്നു സർ. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നാളികേരം ഉൾപ്പെടെയുള്ള പല പ്രധാന വിളകളും വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഉടമ്പടി പ്രകാരമുള്ള വിളകളുടെ ഇറക്കുമതി വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ വ്യാപകമാകാൻ സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് വലിയ തോതിൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളായ ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കൊപ്ര ഇറക്കുമതി ചെയ്യേണ്ടതായി വരും. കേരളത്തിലെ കൊപ്രയുടെ വിലയിടിവിന് ഇതൊരു കാരണമായി മാറാൻ സാധ്യതയുണ്ട്. സർ, കൂടാതെ പാം ഓയിലിൻ്റെ ഇറക്കുമതി രൂപ കുറച്ചത് വെളിച്ചെണ്ണയുടെ ഉപയോഗത്തിൽ കുറവ് വരാനും അതുവഴി നാളികേരത്തിൻ്റെയും കൊപ്രയുടെയും വിലയിടിവിനും കാരണമാകും. വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേന്ദ്ര ഏജൻസിയായ നാഫെഡ് കൊപ്ര സംഭരണത്തിനായി തയ്യാറാക്കി. അതുപ്രകാരം 9/2/2022 സർക്കാർ ഉത്തരവ്, 8/2/2022 അഗ്രി പ്രകാരം മാർക്കറ്റ് ഫെഡ്, കെയർ ഫെഡ് എന്നിവയെ കൊപ്ര സംഭരണത്തിനുള്ള സ്റ്റേറ്റ് ലെവൽ ഏജൻസിയായി നിശ്ചയിച്ചിരുന്നു. പ്രസ്തുത ഉത്തരവ് പ്രകാരം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കെയർ ഫെഡും മാർക്കറ്റ് ഫെഡും കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ മുഖേന കിലോയ്ക്ക് 105.90 രൂപ നിരക്കിൽ കേരളത്തിലെ നാളികേര കർഷകരിൽ നിന്നും കൊപ്ര സംഭരണം ആരംഭിച്ചിരുന്നു. എന്നാൽ കർഷകരിൽ നിന്നും കൊപ്ര, പച്ചത്തേങ്ങ എന്നിവ നേരിട്ട് സംഭരിക്കുന്ന കെയർ ഫെഡ്, മാർക്കറ്റ് ഫെഡ് എന്നിവ ഉൾപ്പെടുന്ന സഹകരണ സ്ഥാപനങ്ങൾ സംഭരണ കാലയളവിൽ മറ്റൊരു തരത്തിൽ കൊപ്രയോ പച്ചത്തേങ്ങയോ സ്വന്തം ആവശ്യത്തിന് സംഭരിക്കാൻ പാടുള്ളതല്ല എന്ന വ്യവസ്ഥ നാഫെഡ് നിഷ്കർഷിക്കുകയുണ്ടായി. ഇത് കെയർ ഫെഡ് ഉൾപ്പെടെയുള്ള ചില സഹകരണ സ്ഥാപനങ്ങൾക്ക് കൊപ്ര സംഭരിക്കുന്ന തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. നാഫെഡിൻ്റെ പ്രസ്തുത വ്യവസ്ഥയിൽ കേരളത്തിന് ഇളവ് അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിരവധി തവണ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിച്ചില്ല സർ. ഈ സാഹചര്യത്തിലാണ് കെയർ ഫെഡ് സ്റ്റേറ്റ് ലെവൽ ഏജൻസിയായി നിശ്ചയിക്കപ്പെട്ട സംഘങ്ങളെ നടപടിക്രമങ്ങൾ പാലിച്ച് പുനർ രജിസ്ട്രേഷൻ നടത്തി മാർക്കറ്റ് ഫെഡിൻ്റെ നേതൃത്വത്തിൽ കൊപ്ര സമ്മേളനം നടത്തിയത്. എന്നാൽ നടപടിക്രമങ്ങളിലെ സ്വാഭാവികമായ കാലതാമസം കാരണം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച കാലയളവിനുള്ളിൽ കാര്യമായ കൊപ്ര സമ്മേളനം നടത്തുവാൻ കഴിഞ്ഞില്ല. കാലാവസ്ഥാ വ്യതിയാനം, ഉയർന്ന ഉൽപ്പാദന ചെലവ് എന്നിവ കാരണം കൊപ്ര ഉൽപ്പാദനം കുറഞ്ഞതും സംഭരണത്തെ ദോഷകരമായി ബാധിക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാട് കേര കർഷകരെ സാരമായി ബാധിക്കുമെന്നതിനാൽ സംസ്ഥാന സർക്കാർ പച്ചത്തേങ്ങ സംഭരണം വിപുലമാക്കാൻ തീരുമാനിച്ചു. അതിലേക്കായി കെയർ ഫെഡ്, VOPCK, പ്രാഥമിക സഹകരണ സംഘങ്ങൾ, കർഷക ഉൽപ്പാദക സംഘങ്ങൾ, കാർഷിക കർമ്മസേന എന്നിവയുടെ നേതൃത്വത്തിൽ 57 സംഭരണ കേന്ദ്രങ്ങൾ വഴി വിപുലമായ പച്ചത്തേങ്ങ സംഭരണം ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ പച്ചത്തേങ്ങ സംഭരണത്തിൽ കർഷകന് കിലോയ്ക്ക് 32 രൂപ ലഭിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കൊപ്ര സംഭരണത്തിൽ കർഷകന് ആനുപാതികമായി ലഭിക്കുന്ന പച്ചത്തേങ്ങയുടെ വില കിലോയ്ക്ക് 28.60 രൂപ മാത്രമാണ്. നിലവിൽ 5384 കർഷകരിൽ നിന്നും 1988 മെട്രിക് ടൺ പച്ചത്തേങ്ങ സംഭരിക്കുകയും 5,78,11,513 രൂപ നാളികേരത്തിൻ്റെ വിലയായി കർഷകർക്ക് അക്കൗണ്ടിൽ നൽകുകയുമുണ്ടായി. കേന്ദ്ര സർക്കാരിൻ്റെ കൊപ്ര സംഭരണത്തിൽ 50,000 മെട്രിക് ടൺ കൊപ്ര സംഭരിക്കാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും 116.4 മെട്രിക് ടൺ കൊപ്ര മാത്രമേ സംഭരിക്കാൻ കഴിഞ്ഞുള്ളൂ. കൊപ്ര സംഭരണം 1 ആഗസ്റ്റ് അവസാനിച്ചു. സംഭരണ കാലാവധി 3 മാസത്തേക്ക് കൂട്ടി നീട്ടണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം ഇന്നാളിതുവരെ കേന്ദ്രം പരിഗണിച്ചിട്ടില്ല. പച്ചത്തേങ്ങയുടെ വില കുറവായി വരുന്ന സാഹചര്യത്തിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ കൂടുതൽ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിച്ച് പച്ചത്തേങ്ങ സംഭരണം ഊർജിതമാക്കുന്നതാണ്. സർക്കാർ നിശ്ചയിച്ച 32 രൂപയ്ക്ക് പച്ചത്തേങ്ങ സംഭരിക്കാൻ കേരളത്തിലെ എല്ലാ പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങളുടെയും സേവനം ലഭ്യമാക്കാൻ വേണ്ടി സഹകരണ വകുപ്പുമായി കൃഷി വകുപ്പ് ആലോചിച്ച് ഒരു പഞ്ചായത്തിൽ ഒരു കേന്ദ്രമെങ്കിലും സംഭരിക്കാൻ വേണ്ടിയിട്ട് സംഭരിക്കാനുള്ള കേന്ദ്രമാക്കി പിന്നെ ആലോചിക്കാൻ നടപടി സ്വീകരിക്കും. സർ, ഈ സഹകരണ സംഘങ്ങളുമായും സഹകരണ വകുപ്പുമായും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തുകയും പരമാവധി സഹകരണ സംഘങ്ങൾ ഇതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കൊപ്ര സംഭരണം അവസാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് 3 മാസത്തേക്ക് കൂടി സംഭരണം നീട്ടണമെന്ന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് നൽകുന്ന മുറയ്ക്ക് അടിസ്ഥാന സൗകര്യമുള്ള സഹകരണ സ്ഥാപനങ്ങളെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ രൂപത്തിലുള്ള സംഭരണത്തിന് വേണ്ടുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതാണ്.